നമസ്കാരം. നമസ്കാരം രാജേഷ് ജി. പൂരം കത്തിക്കേറുകയാണ്. കത്തിക്കേറുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് മനസ്സിലായി? കേരള സർക്കാർ 15 ലക്ഷം രൂപ അനുവദിച്ചു. കേരള സർക്കാർ പൂരത്തിന് 15 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു. മാളവരെ, നിങ്ങൾ കേട്ടോ, 15 ലക്ഷം. അതെ അതെ. കോളടിച്ചില്ലേ? കോളടിച്ചു. പിന്നെ ഇനി അതിലപ്പുറം എന്തെങ്കിലും വേണോ? തീർച്ചയായും. കേരള സർക്കാർ ഇനി ഹിന്ദു വിരുദ്ധരാണ്, ക്ഷേത്രത്തെ പിടിച്ചെടുക്കാൻ നോക്കുന്നു, ക്ഷേത്രത്തെ നശിപ്പിക്കുന്നു, ഇങ്ങനെയൊന്നും ഇനി പറയരുത്. മന്ത്രിമാരെല്ലാം അവിടെ തന്നെയുണ്ട്. 15 ലക്ഷം അനുവദിച്ചിട്ടുണ്ട്, ഫ്ലക്സ് അനുവദിച്ചിട്ടുണ്ട്. യു പിയിലെ ആപ്പ ഉപ്പ പരിപാടി അല്ല. 15 ലക്ഷം. ഒരു കാര്യം ചോദിച്ചോട്ടെ മാർജി, ഈ 15 ലക്ഷം തൃശ്ശൂർ പൂരത്തിന് പങ്കെടുക്കുന്ന ആനകൾക്ക് പട്ടം മേടിക്കാൻ തകയോ? ഇല്ല ഇല്ല. സത്യത്തിൽ എന്തിനാണ് ഈ 15 ലക്ഷം അനുവദിച്ചത് എന്നറിയാമോ നിങ്ങൾക്ക്? അതായത്, സുരക്ഷയുടെ ഭാഗമായിട്ട് ബാരിക്കേഡ് കെട്ടണം. ഇത്തവണ സ്ത്രീ സുരക്ഷ, അതായത് സ്ത്രീ സൗഹാർദ്ദ പൂരമാണ്, സ്ത്രീകൾക്കായിട്ട് പ്രത്യേക ഇടം പൂരമാണ്. സത്യത്തിൽ ചിലരൊക്കെ ചോദിക്കുക, എന്തിനാണ് സ്ത്രീകൾക്കായിട്ട് പ്രത്യേക ഇടം ഇടകളിൽ നിന്നാൽ പോരെയെന്ന്. അങ്ങനെയല്ല, മലയാളിയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പൂരത്തിനിടയ്ക്ക് ആണുങ്ങൾക്ക് പോലും രക്ഷയില്ല. അപ്പോൾ പിന്നെ ഇടയ്ക്ക് പെണ്ണുങ്ങളിൽ നിന്ന സ്ത്രീകളിൽ നിന്നാനുള്ള അവസ്ഥ അറിയാമല്ലോ. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ സ്ത്രീയും പുരുഷനും ഇടകളിൽ നിന്ന് നിൽക്കുന്നതിന് ആർക്കെങ്കിലും വിരോധം ഉണ്ടായിട്ടല്ല. പൂരത്തിന് വന്നിരിക്കുന്ന പുരുഷാരങ്ങളിൽ ബഹുഭൂരിപക്ഷവും അത്ര നോർമൽ ആയിരിക്കുമല്ല, കണ്ണനൊക്കെ വീശിയിട്ടൊക്കെ ആയിരിക്കും ആ മൂഡിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പം സ്ത്രീകൾ സുരക്ഷിതരായിരിക്കോട്ടെ എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ടാണ് അവർക്ക് വേണ്ടി പ്രത്യേക ഒരു ഇടം. അപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേക സുരക്ഷ വേണം, ബാരിക്കേഡ് മറ്റു കാര്യങ്ങളൊക്കെ വേണം. ഇതിനാണ് 15 ലക്ഷം അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ 15 ലക്ഷം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 20 ലക്ഷത്തിൻ്റെ ഫ്ലെക്സ് അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അങ്ങ് തള്ളി മറിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് തൃശ്ശൂർ പൂരത്തിന് 15 ലക്ഷം അനുവദിച്ച പിണറായി സർക്കാരിന് കീ ജയ്. എന്താ അല്ലേ? അതായത്, ഈ പൂജാരിമാരിൽ അബ്രാഹ്മണരെ നിയമിച്ചു എന്ന് പറയും പോലെയാണ്. അബ്രാഹ്മണരെ സൃഷ്ടിച്ചത് ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനമാണ്. ആ അബ്രാഹ്മണർ, പിണറായി വിജയൻ വരുന്നതിന് മുന്നേ തന്നെ അബ്രാഹ്മണർ കേരളത്തിൽ പൂജാവിധി ചെയ്യുന്നുണ്ട്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആർക്കും പൂജ പഠിപ്പിക്കുന്നില്ല, താന്ത്രിക വിദ്യ ഒന്നും പഠിപ്പിക്കുന്നില്ല. പക്ഷെ അതിന്റെ ക്രെഡിറ്റ് പോയത് ആർക്കാണ്? പിണറായി വിജയനാണ്. അതേ സംഭവമല്ലേ ഇന്ന് ഈ പെണ്ണിടം എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നത്? ഇത് പറയുമ്പോൾ തന്നെ എന്റെ കൂട്ടത്തിൽ പറയേണ്ട കാര്യം, പൂങ്കുന്നം വാർഡിലെ കൗൺസിലറായിട്ടുള്ള ഡോക്ടർ ആദിരാവി ബി ജെ പിയുടെ കൗൺസിലറാണ്. ആദിര ടീച്ചറാണ് ഈ സ്ത്രീ സൗഹാർദ്ദമായിരിക്കണം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൂടുതൽ പങ്കാളിത്തം വേണം എന്നുള്ള തരത്തിൽ ഒരു കത്ത് ജില്ലാ ഭരണകൂടത്തിന് ആദ്യമായിട്ട് കൊടുക്കുന്നത്. ആദ്യമൊന്നും അവരത് സമ്മതിച്ചിരുന്നില്ല. എല്ലാ തവണത്തെയും പോലെ 100-ഓ 100-ഓ സ്ത്രീകൾ, ഈ 100-ഓ 100-ഓ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവർക്ക് മാത്രമായിട്ട് പ്രത്യേക ഇടം ഉണ്ടായിരുന്നു നേരത്തെ. അതായത് സമൂഹത്തിലെ കുറച്ച് VIP കളായിട്ടുള്ള വലിയ വലിയ ടീമിന് മാത്രമായിട്ട്. അങ്ങനെ ശരിയല്ലല്ലോ, എല്ലാവർക്കും കൂടെ കാണട്ടെ. അപ്പോൾ ഇവർ അന്നത്തെ കളക്ടർ പറഞ്ഞത് അങ്ങനെ എല്ലാ തവണയും ഉണ്ടല്ലോ അതുപോലെ. അപ്പം ടീച്ചർ പറഞ്ഞത് പറ്റില്ല, കൂടുതൽ സ്ത്രീകൾക്ക് ഇത് കാണണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ അവർക്ക് സുരക്ഷ ആയിട്ട് സർക്കാർ ആദ്യം സമ്മതിച്ചില്ല, ഒടുവിൽ സർക്കാർ ഇവരുടെ പിടിവാശിക്ക് മുന്നിൽ വഴങ്ങി സമ്മതിച്ചു. ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റും കൂടെ ഈ ടീച്ചർക്കില്ല, പിണറായി മന്ത്രിസഭയ്ക്കാണ്. അവരാണ് ഇത് ചെയ്യുന്നത് എന്ന തരത്തിലാണ്. പല കാര്യത്തിലും ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, കാലാകാലങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ പിന്നാലെ നടന്ന് കഷ്ടപ്പെട്ട് എന്തെങ്കിലും നടത്തിയെടുക്കും, അതിൻ്റെ ക്രെഡിറ്റ് ഇവരടിച്ചുകൊണ്ടുപോകും. ജൽജീവൻ മിഷൻ ഇപ്പോൾ പിണറായിയുടെ പേരിൽ. ജൽജീവൻ മിഷൻ കേന്ദ്രത്തിൻ്റെയാണ് അത്. പക്ഷേ പിണറായിയുടെ ഒരു മാർഗമില്ലാഞ്ഞിട്ടാണ്, മറ്റേ ജനൌഷധിയുടെ അവിടെ മോദിയുടെ ഫോട്ടോയൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അതും അടിച്ചു മാറ്റി പിണറായിയുടെ ഫോട്ടോ കൊണ്ടുവച്ചേനെ. അതാണ് അവരുടെ സ്ഥിരം പരിപാടി. ഇപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് ഏതാണ്ട് പോയി. ഇനി ഒരു കാര്യം, ഈ 15 ലക്ഷം എന്ന് പറഞ്ഞ് തള്ളി മറിക്കുന്നവരോട് ഒന്ന് ചോദിച്ചോട്ടെ. 2019 ഒരു പക്ഷേ കുമാർജിക്ക് ഓർമ്മയുണ്ടായിരിക്കും, മഹാകുംഭമേള നമുക്ക് എല്ലാവർക്കും അറിയാം, കോടികൾ കോടികൾ പങ്കെടുക്കുന്ന ഇതാണ്. എത്ര കോടി രൂപയാണ് ഉത്തർപ്രദേശ് അതിന് വകയിരുത്തിയെന്ന് അറിയാമോ? 1000 കണക്കിനാണ്. 4200 കോടി രൂപയാണ്. പക്ഷേ ഉത്തർപ്രദേശ് സർക്കാർ ഒരിടത്തും കൊണ്ട് ഇതുപോലെ ഫ്ലെക്സ് ഒന്നും അടിച്ചു വെച്ചിട്ടില്ലായിരുന്നു. ഈ അല്പന്മാരായിട്ടുള്ള പിണറായി സർക്കാർ 15 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു സത്യം മനസ്സിലാക്കണം. തൃശ്ശൂർ പൂരത്തിന് പൊട്ടിക്കുന്ന പടക്കം 1,50,000,000 രൂപയ്ക്ക് മുകളിലാണ് അതിൻ്റെ ചെലവ് തന്നെ കത്തിച്ച് കളയുന്നത്. 50 ലക്ഷത്തിന് മുകളിലാണ്, ഒരുപക്ഷെ ഇത്തവണ ഒരു 1 കോടിക്ക് മുകളിൽ കത്തിക്കും. അങ്ങോട്ടാണ് കടലിൽ കായം കലക്കുന്നത് പോലെ ഒരു 15 ലക്ഷം രൂപ അനുവദിച്ചിട്ട് ഈ നാടായ നാട് മുഴുവൻ ഫ്ലെക്സ് അടിച്ചു വെച്ചിരിക്കുന്നത്. അല്ല, അത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ ഇതൊരു സത്യം പറഞ്ഞാൽ 15 ലക്ഷം രൂപ ഒരു ചെറിയൊരു പ്രായച്ചിത്തം കൂടിയാണ്. കാരണം നമ്മുടെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ എല്ലാം പണം നിക്ഷേപിക്കുന്ന ട്രഷറിയിലാണ്. അത് സംസ്ഥാന സർക്കാർ അവരുടെ ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് പലിശയില്ലാതെ. അതിൻ്റെ പലിശ
ഇതുവരെ കൊടുക്കാൻ കഴിയാത്തതിലുള്ള ഒരു മനോവിഷമായിരിക്കാം. ഒരു പലിശയുടെ ഒരു ചെറിയ ശതമാനം മാത്രമേ ആർക്ക് ഇവർക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെ വല്ല കുറ്റബോധോ മനോവിഷമോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കാക്കയൊക്കെ എന്നെ മലന്ന് പറഞ്ഞേ. അതെ, വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.